ഇന്ന് നമ്മുടെ വചന വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം ജരമയുടെ പുസ്തകം പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം ഹൃദയം മറ്റെതിനേക്കാളും കാപട്യമുള്ളതാണ് ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഹൃദയം നല്ല വികാരങ്ങളും നല്ല ചിന്തകളും കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഒന്നാണെന്നാണ് എന്നാൽ വചനം പറയുന്നു മനുഷ്യ ഹൃദയം ശോചനീയമായ വിധം ദുഷിച്ചു പോയിരിക്കുന്നു അതിനെ മനസ്സിലാക്കുവാൻ ആർ ആർക്കും സാധിക്കുകയില്ല നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കറിയാം പാപം ചെയ്യാതിരിക്കുവാൻ ഉള്ള തീരുമാനമുണ്ട് പക്ഷേ പാപം ചെയ്തു പോകുന്നു എന്താണ് ഇതിന് കാരണം കാരണം പാപ പ്രവൃത്തികളെ നമ്മൾ നിഹനിക്കുന്നു എങ്കിലും പാപത്തിന്റെ പ്രവണത അടിവേരായി വൃക്ഷത്തിൻ്റെ തായ്തടിയിൽ നിന്നും താഴോട്ട് പോകുന്ന പേരുപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അസ്തിത്വത്തിൽ ആകെ നിറഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഈ തായ് വേരുകളും പറ്റു വേരുകളും വളരെ ശാന്തമാണ് വളരെ ശക്തമാണ് എന്നാൽ വളരെ ശാന്തമായി കിടക്കുകയും ചെയ്യുന്നു വൃക്ഷത്തിന്റെ മുകളിലേക്കുള്ള തായ്തടി മാത്രം ഇല്ലാതാക്കി കാര്യമില്ല ഹെബ്ര ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ ഇപ്പൊ വചനം പറയുന്നു പാപത്തിന് വേരുകൾ ഉണ്ട് ഈ വേരുകൾ എവിടെ നിന്നാണ് വരുന്നത് അതിന്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ഒന്നല്ല പ്രത്യേകത അതിന്റെ മനുഷ്യ പ്രകൃതിയിൽ തന്നെ വന്നു ചേരുന്നതാണ് അതിനാണ് സഭ ജന്മപാപം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള താൽപ്പര്യങ്ങൾക്കും ബുദ്ധിക്ക് നിരക്കാത്ത അന്ധകാരത്തിനും അഹങ്കാരത്തിനും അടിമപ്പെടുന്ന അവസ്ഥാവിശേഷത്തെയാണ് ജന്മപാപം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ ത്രിവിധ വിധ ശത്രുക്കളെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് ലോകം പിശാജ് ശരീരം എന്നാണ് ഇനി നമ്മൾ മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ തന്നെ ദുരാശകളും ദുരാശയ്ക്ക് അടിമപ്പെട്ട ചുറ്റുമുള്ള സഹോദരങ്ങളും എന്നെ കെണിയിലാഴ്ത്തണമെന്ന ചിന്തയോടെ നടക്കുന്ന പൈശാചിക ശക്തികളും കൂടിയാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുകയാണ് ഈ ദുരാശകളെ വിശുദ്ധ ഗ്രന്ഥം മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ജോഹനാന്റെ ലേഖനത്തിൽ ലിഹ പറയുന്നു ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും പിതാവിന് പ്രീതികരമല്ലാത്ത കാര്യങ്ങളാണ് എന്താണ് ജഡത്തിന്റെ ദുരാശ ഈ ജഡത്തിന്റെ ദുരാശയിൽ നിന്ന് മൂന്ന് മൂല പാപങ്ങൾ ഉത്ഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും ജഡം ആദ്യം തന്നെ ആഗ്രഹിക്കുന്നത് ഭോജനത്തെയാണ് ആഹാരം കഴിക്കുക ഈ ആഹാരം നമുക്കൊരു പാപമായി മാറാം ആഹാരം പുണ്യമാണ് പക്ഷേ ഈ പുണ്യം തന്നെ പാപമായി മാറും കാരണം ആഹാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം മാത്രം പ്രത്യേകമായി കഴിക്കുക അത് മാത്രം കഴിക്കുക മറ്റാഹാരങ്ങൾ ഒഴിവാക്കുക അല്ല എങ്കിൽ സമയത്തും അസമയത്തും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അമിത ഭോജനം അത് വലിയ തിന്മയുടെ ആസക്തിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും രണ്ടാമത് അതിൽ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു മൂലഭാവം രണ്ടാമത്തെ മൂലഭാവം അലസതയാണ് നമുക്കറിയാം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ആലസ്യത്തിലേക്ക് വീഴും അത് സാധാരണ ഉണ്ടാകുന്ന നോർമലായിട്ടുള്ള ആലസ്യമാണ് എന്നാൽ ഈ ആലസ്യം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല അധ്വാനിക്കാൻ ഇഷ്ടമില്ല മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അതിലും വലിയ ഒരു പാവസ്ഥ എന്ന് പറയുന്നത് ആലസ്യത്തിലൂടെ ഉണ്ടാകുന്നത് അലസതയിലൂടെ ഉണ്ടാകുന്നത് നമ്മളിലുള്ള ദൈവിക ജീവനെ വളർത്താൻ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് ജീവനുകളുണ്ട് ഒന്ന് ശരീരത്തിന് ജീവൻ നൽകുന്ന ആത്മാവ് മറ്റൊന്ന് ആത്മാവിന് ജീവൻ നൽകുന്ന ദൈവം ഈ ദൈവം നമ്മുടെ ഉള്ളിൽ നിന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മീയ ജീവൻ മാറിയിട്ട് നമ്മൾ പൂർണ്ണമായും ജഡികരായി മാറും അങ്ങനെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് ബന്ധപ്പെടാനും ആത്മീയമായ ഭക്താനുഷ്ഠാനങ്ങളിൽ ഇടപെടുവാനൊന്നും താല്പര്യമില്ലാതെ മനസ്സ് മാറി നിൽക്കുകയും അങ്ങനെയുള്ള മനസ്സ് അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമ വളരെയേറെ ജോലികളിൽ വ്യാപൃതരായിക്കിരിക്കുകയും ചെയ്യുന്നതും അതും ഒരു പാപമാണ് വർക്കഹോളിസം എന്ന് പറയുന്ന ഒരു തിന്മ മൂന്നാമത് നമ്മൾ കാണുന്നത് ജഡികമായ ആസക്തിയാണ് നമുക്കറിയാം ഉണർവുള്ള ശരീരം ഇന്ദ്രിയ സുഖത്തിനായി പ്രത്യേകിച്ച് ലൈംഗിക സുഖത്തിനായി താൽപ്പര്യം കൊള്ളുന്നു എന്ന് നമുക്കറിയാം ലൈംഗികതയുടെ അത്യാസക്തി അത് മനുഷ്യനിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ലോകത്ത് മറ്റൊരിടത്തും മറ്റൊന്നിലും മറ്റൊരു ജീവജാലത്തിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഏത് സമയത്തും ലൈംഗികമായി ഉണർത്താൻ കഴിവുള്ള ഒരു മനസ്സുമായിട്ടാണ് ഉത്തരവാദിത്വമില്ലാത്ത ഒരു ലൈംഗിക ആസ്വാദനത്തിനുള്ള കഴിവുമായിട്ടാണ് മനുഷ്യന്റെ മനുഷ്യ പ്രകൃതി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി പാപത്തിലേക്ക് ചാഞ്ഞ് ആ ജന്മപാപത്തിലൂടെ തന്നെ ഈ ജടികമായ ആസക്തിയിലേക്ക് ഉള്ള ഒരു പ്രകൃതിയുമായിട്ടാണ് ഓരോ വ്യക്തിയും ജനിച്ചു വീരുന്നത് ഇനി നമ്മൾ കാണുന്നത് കണ്ണുകളുടെ ദുരാശയാണ് കണ്ണുകളുടെ ദുരാശയെക്കുറിച്ച് തിമോത്തിക്കുള്ള ലേഖനത്തിൽ പൊലസ്ലിഹ പറയുന്നത് അത് ധനമോഹമാണ് എന്നാണ് ധനമോഹം എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമാണ് എന്ന് തിമോത്തിക്ക് പൊലൂസ്ലിഹ എഴുതുന്നു കാരണം ഇത്തരം കാഴ്ചപ്പാടോടുകൂടി നമ്മൾ എപ്പോഴും ലാഭേച്ഛയോടെ എന്ത് കാര്യത്തിലും ലാഭം നോക്കുന്നു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്ക് എത്രമാത്രം സ്ഥിരം സ്ത്രീധനം കിട്ടും നമ്മുടെ കുട്ടികള് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്ററുമായിട്ടാണ് പോകുന്നത് നമ്മുടെ കല്യാണത്തിന് കിട്ടിയതിനേക്കാൾ ഏറെ സ്ത്രീധനം മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചു നമ്മൾ എന്ത് ചെയ്താലും ഒരു ലാഭം എനിക്കെന്ത് കിട്ടും ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇതിലെന്ത് ലാഭമുണ്ട് അത് സ്നേഹബന്ധത്തിൽ പോലും ലാഭം തേടുന്ന ഒരു അവസ്ഥ ഇതാണ് ധനമോഹം എന്ന് പറയുന്ന ഒരു തിന്മ ഇനി മൂന്നാമത് വരുന്ന ജീവിതത്തിന്റെ അഹന്ത ഈ ജീവിതത്തിന് അഹന്തയെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം ആക്കിയും അഹങ്കാരത്തോടൊപ്പം പാപവും മൊളിയെടുക്കുന്നു അതിനോട് ഒട്ടു നിൽക്കുന്നവൻ മ്ലേഛത വമിക്കും അഹങ്കാരം എന്ന് പറയുന്നത് തന്നെ കുറിച്ച് തന്നെയുള്ള ഒരു തെറ്റായ അഭിപ്രായമാണ് അല്ലെങ്കിൽ അതിരുകടന്ന ഒരു ആത്മസ്നേഹമാണ് എക്സ്ട്രീം സെൽഫ് ലവ് ഒരു തരം വിഗ്രഹാരാധനയാണത് തന്നെ തന്നെ വിഗ്രഹമാക്കി അല്ലെങ്കിൽ ദൈവമാക്കി താൻ തന്നെയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും കേന്ദ്രം എല്ലാത്തിൻ്റെയും കേന്ദ്രം താനാണ് തന്നോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു ജീവിക്കുകയാണ് അതിനൊരു കുറവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് പരാജയങ്ങളിലെല്ലാം അമിതമായ നിരാശ ഉണ്ടാകുന്നത് ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ സഹിക്കാനാകാതെ വല്ലാതെ അസഹിഷ്ണുത കാണിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ അഹങ്കാരം എന്ന് പറയുന്ന വലിയ തിന്മയുടെ ഒരു ഭാവാവിഷ്കാരമാണ് രണ്ടാമത് അതിനോട് ചേർന്ന് വരുന്നതാണ് അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ അവരന്റെ നന്മയിലുള്ള ദുഃഖം എന്നാണ് പറയുന്നത് അവരൻ അംഗീകരിക്കപ്പെട്ടാല് തനിക്കുള്ള സ്ഥാനവും ബഹുമാനവും നഷ്ടപ്പെടുമോ എന്ന് ഭയം അതിനാൽ അവരന്റെ പരാജയം വിശദീകരിച്ച് വിലയിരുത്തും കൂട്ടത്തിലുള്ളവർ ആദരിക്കപ്പെടുമ്പോൾ തനിക്ക് ഭീഷണിയായി ആയേക്കാം എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് യോജിക്കാൻ പിന്നീട് പ്രയാസം അവരന്റെ ദുഃഖത്തിൽ വലിയ ആനന്ദം നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ നാത്തൂൻ കരഞ്ഞു കാണണം നാത്തൂൻ എന്ന് കരയാനായിട്ട് അതിന്റെ മാർഗം എന്താണ് ആങ്ങളെ മരിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നാത്തുവിന്റെ സങ്കടം കാണുമ്പോഴുള്ള ആനന്ദമാണത് അപവാദം പറച്ചില് വിമർശനം ഏഷണി ഇതെല്ലാം അസൂയയുടെ ലക്ഷണമാണ് അസൂയയിൽ നിന്നാണ് ഇതെല്ലാം വരിക മറ്റൊന്നാണ് ഈ ജീവിതത്തിന്റെ അഹന്തയിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു മൂലപാപം എന്ന് പറയുന്ന ഒരു കാര്യമാണ് കോപം എന്താണ് കോപം പ്രതികാരം ചെയ്യാനുള്ള യുക്തിരഹിതമായ ആഗ്രഹമാണ് കോപം അർഹമായത് അവരെ നിഷേധിച്ചു എന്ന എന്റെ ബോധ്യമാണ് കോപം കോപത്തിന്റെ പിന്നിൽ താൻ കുറ്റക്കാരനല്ല എന്നാൽ അപരൻ കുറ്റം ചെയ്തിരിക്കുന്നു താൻ വിമർശനത്തിന് വിധേയനാകാൻ പാടില്ല എന്നൊരു താക്കീത് കൂടെ നമ്മുടെ ഈ കോപത്തിൽ എന്ന് വേണം വിചാരിക്കാൻ ഇനി സ്വന്തം ദൗർബല്യം മറച്ചു വെക്കാനും കോപിക്കാറുണ്ട് അപ്പോൾ കണ്ണുകളുടെ ദുരാശയും ജീവിതത്തിന്റെ അഹന്തയും ജഡത്തിൻ്റെ ദുരാശയും എല്ലാം ചേർന്ന് ഈ ഏഴ് മൂല പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ് അടിസ്ഥാനപരമായി നമ്മൾ ഈ പാപത്തിലേക്ക് പാപസുഖങ്ങളിലേക്ക് ഇന്ദ്രിയസുഖങ്ങളിലേക്ക് ലൗകിക വസ്തുക്കളിലേക്ക് ബുദ്ധിക്ക് നിരക്കാത്തതായ അഹങ്ക അഹങ്കാരത്തിന് എല്ലാം അടിമപ്പെട്ട് കിടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് പാപമായി തീരുമ്പോൾ ഒരുപക്ഷെ ഏറ്റുപറഞ്ഞതായിരിക്കാം ക്ഷമിക്കപ്പെട്ടതായിരിക്കാം അല്ലാത്തതായിരിക്കാം ആ ഓരോ പാപവും നമ്മുടെ ബലഹീനതയെയും നമ്മുടെ ദുഷ്പ്രവണതകളെയും വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൗലൂ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്തത് ചെയ്തു പോകുന്ന മനുഷ്യനാണ് ആഗ്രഹിക്കുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതെനിക്ക് സാധിക്കുന്നില്ല ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു അപ്പോൾ അതിനുള്ള കാരണം എന്താണ് അതെന്റെ ശരീരത്തിൽ എൻ്റെ ജഡത്തിൽ വസിക്കുന്ന പാപമാണ് എന്ന് ഞാൻ അറിയുന്നു ഇതിനെന്താണ് ഒരു മോചനം ഇതിന് മോചനമാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് യോഹനാന്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം ഏഴാം വാക്യം അവിടുത്തെ പുത്രനായ യേശു രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും ഇപ്പം എല്ലാ തിന്മകളുടെയും തായ്വേരക്കുവാൻ പറ്റിയ ഒരു ആസിഡാണ് ഈശ്വം സിഹായുടെ തിരു രക്തം ആ ഈശോയുടെ തിരു രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടുമ്പോൾ നമ്മളിലുള്ള ഈ പാപ ആസക്തികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മൾ നൈർമല്യവും ദൈവത്തിൻ്റെ ആത്മ സ്വാധീനവും നമ്മളിൽ കടന്നു വരാനായിട്ട് അത് ഇടയാക്കുകയും ചെയ്യും അതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ